അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചുട്ടരച്ച ചമ്മന്തി കൂട്ടി ചോറുണ്ണ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ അമ്മമാർ പണ്ടൊക്കെ നമുക്ക് തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി തരത്തില്ലായിരുന്നു ഉണ്ടാക്കി. അപ്പം ഇന്ന് ഞങ്ങൾ അതാണിവിടെ ചെയ്യാൻ പോകുന്നത്. കനലിൻ്റെ അകത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട്, ഇത് ചുട്ടെടുക്കാൻ പോവാ. നല്ല ചൂടാട്ടോ, ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അടുപ്പിൽ ചൂടാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ചാണേലും നമുക്ക് തേങ്ങ ചുട്ടെടുക്കാം. അപ്പം തേങ്ങ നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ കനലിൻ്റെ അകത്ത് നമുക്കിനി വറ്റൽ മുളക് കൂടെ ചുട്ടെടുക്കാം. അപ്പം നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങയും വറ്റൽ മുളകും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ദണ്ട് ഈ കരിയൊക്കെ ഇല്ലേ, അത് നമുക്ക് ചുരണ്ടി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. തേങ്ങ എടുത്ത് ദണ്ട് ഇങ്ങനെ കരിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇങ്ങനെ ചെത്തി ചുരണ്ടി വൃത്തിയാക്കണം. അപ്പം ഇതുപോലെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങയൊക്കെ വൃത്തിയാക്കിയെടുക്കാം. എല്ലാം ചുരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയിട്ട് കൊടുക്കാം. അപ്പം തേങ്ങ ഇവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ, കറിവേപ്പില, പുളി, ചുമന്നുള്ളി, ഇഞ്ചി, വറ്റൽ മുളക് ചുട്ടത്. ആദ്യം നമുക്ക് തേങ്ങ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങ നമ്മളിവിടെ ഇതുപോലെ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും ചുമന്നുള്ളിയും പുളി ചേർത്ത് എടുത്ത് വച്ചേക്കുന്ന കറിവേപ്പില, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചുട്ട് വച്ചേക്കുന്ന വറ്റൽ മുളക് കൂടെ ചേർക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നമ്മളിത് അരയ്ക്കുമ്പം ശകലം പോലും വെള്ളം ചേർക്കരുത്, ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പം നമ്മുടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാണെങ്കിൽ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുത്തരി ചോറും ചുട്ടരച്ച ചമ്മന്തി ഒരു മെഴുക്കുരട്ടി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പം ഇതുപോലെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചുട്ടരച്ച ചമ്മന്തി കൂട്ടി ചോറുണ്ണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.